ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് നമുക്ക് ഒരു അവസരം നൽകി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചനധ്യാനത്തിനായി നമുക്ക് സദൃശ്യവാക്യം 18:16 വാക്യം നമുക്ക് വായിക്കാം. മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഇവിടെ വായിച്ച വചനത്തിൽ എഴുതിയേക്കുന്ന ആ വിഷയം മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ, വിഷയം ഈ കാഴ്ചയിൽ വയ്ക്കുന്ന വസ്തു. ഇന്ന് നമ്മൾ ഇന്നത്തെ സമാജത്തെ നോക്കുമ്പോൾ നമ്മൾ മറ്റവർക്ക് ദാനങ്ങൾ കൊടുക്കും, ഗിഫ്റ്റ്സ്. ഇവിടെ മലയാളത്തിൽ എഴുതിയേക്കുന്ന കാഴ്ച വയ്ക്കുന്ന ആ വിഷയം, നമ്മൾ മറ്റവരുടെ നിന്ന് ദാനങ്ങൾ സ്വീകരിക്കും, ഗിഫ്റ്റ്സ് സ്വീകരിക്കും, നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. ഇത് ഓരോ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ പുറത്ത് ഇരിക്കും. ഈ കൊടുക്കുന്നതിൻ്റെ പുറയിലുള്ള ആശയം ഏതാ? സാധാരണയായി നമ്മൾ ഇങ്ങനെ കാഴ്ചയായി കൊടുക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ആത്മാർത്ഥ സ്നേഹത്തെ വെളിപ്പെടുത്താനാണ് നമ്മൾ കൊടുക്കുന്നത്. കുടുംബത്തിൽ തമ്മിലുള്ള ബന്ധം ഒന്ന് ബലപ്പെടുത്താൻ, കുടുംബം മാത്രമല്ല സമാജത്തിൽ മറ്റവർക്ക് നമ്മൾ ദാനങ്ങൾ ഇങ്ങനെ ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോൾ തമ്മിൽ പരസ്പരമുള്ള ആ ബന്ധത്തെ പുതുക്കുവാൻ വേണ്ടിയും നമ്മുടെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ ആ മനസ്സാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഇന്ന് മനുഷ്യൻ്റെ സ്വഭാവം പാപം കാരണം കളങ്കം ആയതുകൊണ്ട് നമ്മൾ കാഴ്ചയിൽ വയ്ക്കുന്ന വിഷയങ്ങൾ നമ്മുടെ സ്നേഹത്തെ അല്ല വെളിപ്പെടുത്തുന്നത്, നമ്മുടെ കാര്യങ്ങൾ മറ്റവരെ പ്രീതിപ്പെടുത്തി നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനാ ചെയ്യുന്നത്. നമ്മുടെ മോഹങ്ങളെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ മറ്റവർക്ക് നമ്മൾ ദാനങ്ങൾ ഗിഫ്റ്റ്സ് കൊടുക്കും. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ സ്പഷ്ടമായി എഴുതിയിരിക്കുന്നത് മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? കാഴ്ചയിൽ വയ്ക്കുന്ന വസ്തുക്കൾ മുഖാന്തരം പ്രവേശനം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ തുറന്ന ഒരു വഴി ഒരുങ്ങി കിട്ടുക. കാരണം ആ വഴി മുഖാന്തരം മുന്നത്തെ മുമ്പേ ഉള്ള വ്യക്തിയുടെ പ്രസാദം നേടി എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് സാധിപ്പിക്കാം. അവിടെ താഴെ എഴുതിയേക്കുന്നത് അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. മഹാന്മാരെ കുറിച്ച് നമുക്കറിയാമല്ലോ, സാധാരണ മഹാന്മാർ മറ്റവരുടെ നന്മയ്ക്കാ പ്രവർത്തിക്കേണ്ടത്, താഴ്മയോടാ ചെയ്യേണ്ടത്. പക്ഷെ പാപം മുഖാന്തരം മനുഷ്യൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ ശത്രു ആയതുകൊണ്ട് മനസ്സ് തന്നെ വഷളായി. അവർ ആൾക്കാരുടെ ആവശ്യങ്ങൾ നോക്കിയല്ല പെരുമാറുന്നത്, ബാഹ്യമായി കാണുന്ന ആ കാര്യങ്ങൾ വെച്ചാൽ മറ്റവരോട് പെരുമാറുന്നത്. അതുകൊണ്ട് ഇന്ന് ജനത്തിൻ്റെ മധ്യത്തിൽ പരസ്പര ബന്ധങ്ങളിൽ ഈ കൊടുക്കുന്ന കാഴ്ച വസ്തു അല്ലെങ്കിൽ ദാനം അല്ലെ ഗിഫ്റ്റ് വലിയൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പുറയിൽ നമ്മൾ ദൈവത്തിൻ്റെ ആ മഹാൽ സ്നേഹത്തിൻ്റെ മഹിമ ഒന്ന് ശ്രദ്ധിച്ചാൽ, സർവശക്തൻ്റെ വചനം പറയുന്ന ദൈവം ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ ഏകജാതൻ പുത്രന് നമുക്ക് വേണ്ടി തന്നു, നമുക്ക് നിത്യ ജീവിതം ക്രിസ്തു യേശു മുഖാന്തരം നമുക്കൊരു ദാനമായിട്ടാണ് സ്വർഗം തന്നേക്കുന്നത്. നമ്മൾ പാപികളായിരുന്നു, കർത്താവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായിരുന്നു. ആ സ്വർഗീയ ദാനത്തിൻ്റെ നമുക്ക് വല്ല അർഹതയുണ്ടായിരുന്നു? നമുക്ക് നല്ല നല്ല പ്രവൃത്തികൾ മുഖാന്തരം ഒരിക്കലും ഈ നല്ല ദാനം നേടാനും കഴിയത്തില്ലായിരുന്നു. അത് കർത്താവ് സ്വർഗസ്ഥനായ ദൈവം കൃപയുള്ളവനായതുകൊണ്ട് വിലേറിയ രക്ഷ ക്രിസ്തു മുഖാന്തരം നമുക്ക് ദാനമായി നൽകി. സർവശക്തനായ ദൈവസന്നിധിയിൽ വിശുദ്ധ സന്നിധിയിൽ നിൽക്കുവാൻ നമ്മളെ യോഗ്യരാക്കി. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടത്
ഈ ഒരു കാര്യത്തിൻ്റെ ആഴമാണ്. നമ്മളൊരു ദൈവ പൈതലായിരിക്കുമ്പോൾ എപ്പോഴും ഈ സത്യം നമ്മുടെ മുമ്പേ നമ്മൾ വെക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഇത് മറന്നു പോകും. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഭക്തിയും നല്ല പ്രവൃത്തി മുഖാന്തരമാണ് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തത്. നമുക്ക് ക്രിസ്തീയ ജീവിതം പിന്നെ ഒരു ചടങ്ങായി മാറും. നമ്മൾ പിന്നെ നല്ല പ്രവൃത്തികളിലാണ് ആശ്രയിക്കുന്നത്. ദൈവത്തെ എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. ദാനങ്ങൾ കൊടുക്കും, ഉപവാസ പ്രാർത്ഥനയുണ്ട്, വചനം വായിക്കും. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രീതി നേടാൻ നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ ആത്മീയ വളർച്ചയ്ക്ക് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല. അറിയാതന്നെ ദൈവത്തിൻ്റെ കൃപയും സ്നേഹത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറും. നമ്മൾ സ്വയനീതിയിൽ അഹങ്കരിക്കാൻ തുടങ്ങും. അതോടുകൂടെ നമ്മുടെ ആത്മീയ ജീവിതം തകരാൻ തുടങ്ങും. നിഗളം അകത്ത് വരുവാൻ കൂടുതൽ സമയമെടുക്കത്തില്ല. ശത്രു നമ്മളെ ആക്രമിക്കാൻ അവസരം നോക്കി നടക്കുക. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്നേക്കും നശിക്കത്തേ ഉള്ളൂ. നമുക്ക് ഭൗതിക ഒത്തിരി നേട്ടങ്ങൾ കാണും. ആരോഗ്യം, ധനം, മാനം, ഇതെല്ലാം കാണും. പക്ഷേ ഇതെല്ലാം കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ, വിശുദ്ധ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയത്തില്ല. ഒരു തകർന്ന ഹൃദയം, ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധനായ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഇങ്ങനത്തെ മനസ്സുള്ള ഒരു വ്യക്തി കർത്താവിനെ സ്നേഹിക്കും. കാരണം ഒരു ബോധമുണ്ട്, എനിക്ക് ഒരിക്കലും ദൈവം എന്നെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ മറുപടിയായി ഒന്നും കൊടുക്കുവാൻ എൻ്റെ പക്കലില്ല. ഇങ്ങനത്തെ വ്യക്തി എപ്പോഴും ശ്രദ്ധയോട്, ഭയത്തോടെ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ബദ്ധപ്പെടും. ആത്മീയ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. സ്വന്തം കുറവുകളെ മനസ്സിലാക്കി ഭയത്തോടെ ആദരത്തോടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ജയാളിയായി തീരും. ഒരു വ്യക്തി ആത്മീയമായി വളരുന്തോറും ആ വ്യക്തിക്ക് മനസ്സിലാകുന്നത് ഞാൻ അയോഗ്യന. പൗലോസ്, ദൈവത്തിൻ്റെ ദാസൻ പൗലോസിനെ ഒന്ന് നോക്കിയേ, ദൈവത്തിൻ്റെ കയ്യിൽ എത്ര ഉപയോഗമായ ഒരു പാത്രമായി തീർന്നു. പുകഴുവാൻ ഒന്നുമില്ല. കർത്താവിൻ്റെ ക്രൂസും ദൈവത്തിൻ്റെ കൃപയല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവപ്രസാദം നേടാൻ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ സ്നേഹത്താൽ ബന്ധപ്പെട്ട് അടിമയായി ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള മനസ്സേ ഉള്ളൂ. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണ് ജീവിച്ചത്. നമുക്കും ഇന്ന് രാവിലെ നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഞാൻ ദൈവത്തിൻ്റെ പ്രസാദം നേടാനാണോ, എൻ്റെ മോഹങ്ങൾ സാധിപ്പിക്കാനാണോ പ്രസാദം നേടുന്നത്? ഞാൻ ചെയ്യുന്നത് ഇതെല്ലാം എനിക്ക് വേണ്ടിയാണോ, അതോ ദൈവത്തിൻ്റെ ആ സ്നേഹവും മനസ്സിലാക്കി, നമ്മുടെ അയോഗ്യത മനസ്സിലാക്കി, ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നത്? നമ്മളെ തന്നെ ശോധന ചെയ്യാം. ദൈവാത്മാവാദനായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. എൻ്റെ വചനം മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോടും ഇന്ന് രാവിലെ സംസാരിക്കുന്നതിനായി സ്തോത്രം. പിതാവേ, നീ ഞങ്ങൾക്ക് രക്ഷാദാനമായി തന്നു. അയോഗ്യരായ ഞങ്ങളെ നിന്റെ പൈതലാക്കി തീർത്തു. ആത്മാർത്ഥമായി നിന്നെ സ്നേഹിച്ച് നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിപ്പാൻ, ഭയത്തോടും വിരയലോടും ഞങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. എപ്പോഴും താഴ്മയോട് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ മാത്രം ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറനാഥാ.